ഹലോ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞൻമത്തി കൊടപ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ചതാ കേട്ടോ. കുഞ്ഞൻമത്തി എന്ന് വെച്ചാൽ വളരെ ചെറിയ മത്തിയാണുണ്ടോ, ചെറിയ മത്തിയ. അപ്പൊ അത് നമുക്ക് കൊടപ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ചതാ. അപ്പൊ അതിന് ആവശ്യമായിട്ട് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ചെറിയ തവ കൊടപ്പുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതാ മുളക് കണ്ടോ, ഉണ്ടമുളക് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന കേട്ടോ അവിടുന്ന്. അപ്പൊ അത് രണ്ട് മൂന്നെണ്ണം. പിന്നെ ഒരു ഒരു തേങ്ങയുടെ പകുതി മുറി, അത്രയും ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതും അതിനൊരു ചെറിയ സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി. എന്നാൽ ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില, കറിവേപ്പില. പിന്നെ ഒരു നുള്ളു ഉലുവ. കാരണം ഈ ഉലുവ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തി വെക്കുമ്പോ ഉണ്ടല്ലോ, ഈ ഉലുവ ഇടുന്നതിന്റെ ടെക്നിക്ക് എന്താണെന്നറിയോ? ഉലുവ ഇട്ട് കഴിഞ്ഞാൽ മത്തിയുടെ മണം അധികം പുറത്തേക്ക് വരില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ ഉലുവ രണ്ടെണ്ണം ഇട്ട് ഇട്ട് കറി വെക്കാൻ തുടങ്ങിയാൽ മതി. അതുപോലെ തന്നെ കറി വെച്ച് കഴിയുമ്പോൾ ഒരു നുള്ള ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മീനിന്റെ മത്തിയുടെ മണം അധികം പുറത്തേക്ക് വരില്ല. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി നമുക്ക് ആദ്യം തേങ്ങ അരച്ചെടുക്കാം നന്നായിട്ട് കേട്ടോ. ഇതാ അപ്പൊ നമ്മളിനി ചട്ടിക്കലം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ വെളിച്ചെണ്ണ. നമ്മൾ അതിന് എണ്ണ ചൂടായി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നുള്ള ഉലുവ, ഉലുവയാണ് ഇട്ട് കൊടുക്കുക. ഉലുവ മൂത്ത് കഴിയുമ്പോ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ഉലുവ ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ പോലെ ആയി. പിന്നെ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും, പച്ചമുളകല്ല ഞാൻ ഉണ്ടമുളക് നല്ല ടേസ്റ്റ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴി എടുത്ത് വെച്ചാൽ കറിവേപ്പില, അതെന്തോരം വേണം ഇട്ടോ കേട്ടോ, നമുക്ക് ആവശ്യത്തിന് ഇട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ, ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാണ്. ആ ഇഞ്ചി അങ്ങോട്ട് ഒന്ന് ശരിക്കും മൂത്ത് വന്നിട്ട് അതിനുശേഷം ആ ഇഞ്ചി ശരിക്കും മൂത്ത് വരണം, ബ്രൗൺ കളറായി വരണം. ഞാനതിനൊരു പച്ചപ്പൊക്കെ മാറി അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന കൊടപ്പുളി ഇട്ട് വച്ചിരുന്ന വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മള് തേങ്ങ കാണിച്ചത് ആ തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി കൂട്ടി നന്നായിട്ട് അരച്ചു, ആ അരപ്പും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി വെള്ളം കൂട്ടി ഇതേ പാത്രം കഴുകി നന്നായിട്ട് എടുക്കാട്ടോ നമുക്ക്. ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മീനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ അവരവരെ പാകത്തിന് ഇട്ടു കേട്ടോ, കാരണം അവരവർക്ക് അതിന്റെ നമ്മളിപ്പോ എത്ര പാകം പറഞ്ഞുകഴിഞ്ഞാലും അത് അവരവർക്ക് അറിയാൻ പറ്റുള്ളൂ. എടുക്കുമ്പോ ഒരു കൈക്കണക്കുണ്ടല്ലോ, അതാ. അതായത് ഇത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മീനിട്ട് കൊടുക്കാം. ഇതാ അപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചു വന്നു തുടങ്ങി.
അരപ്പൊക്കെ ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ചു വന്നു തുടങ്ങി. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഈ മീൻ കഴിക്കാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടല്ലേ, ഇപ്പൊ അതെ ഉപ്പ് നോക്കാൻ എളുപ്പാ. ഇതിനകത്ത് നമുക്ക് ഉപ്പ് നോക്കാം പാകത്തിന്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്തിരി എടുത്ത് നോക്കിയിട്ട്, കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മീൻ കഴിക്കാത്തവർക്ക്, അല്ലാത്തവർക്ക് മീനിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനും കുഴപ്പമില്ല. ഇനി എന്നാലും നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ചെറിയ മത്തി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് മത്തി ശരിക്കും നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ മത്തിയ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല കേട്ടോ. ഇനി നമുക്കത് നിളക്കി നന്നായിട്ട് താർത്തിട്ട് കൊടുക്കാം. ഇനി ശരിക്കും ഒന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് മാക്സിമം, ചെറിയ മത്തിയല്ലേ വേഗം വെന്ത് കിട്ടും. അപ്പൊ നമുക്കൊരു ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി നടുവിലൂടെ ഇട്ട് കുത്തി ഇളക്കെടുത്തിട്ടോ. മീൻ ഒരു മീൻ കറി അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തവെ ഇങ്ങനെ തവി ഇട്ടിട്ടുണ്ടല്ലോ, ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പൊട്ടിപ്പോ. അപ്പൊ ഈ സൈഡിൽ കൂടെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചുറ്റിക്കുക വേണ്ടേ, തട്ടി എടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചാ മതി. പക്ഷെ കുഴപ്പമില്ല ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. അപ്പൊ നമ്മുടെ മത്തിക്കറി, കുഞ്ഞമ്മത്തിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. അതാ ഒരു തണ്ട് കറിവേപ്പില കഴുകി ഇതേ അത് എന്നെ ഇട്ടുണ്ട്. ഒരു നുള്ള പച്ച വെളിച്ചെണ്ണ, കാരണം എന്താ വെച്ചാൽ ഒരു സ്പൂൺ, കാരണം ഓൾറെഡി നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തേക്കണേ. ഒരു നുള്ള ഉലുവയുടെ പൊടിയും കൂടി ഇട്ടാൽ മതി. അപ്പൊ നമ്മുടെ കുഞ്ഞമ്മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കാരണം കൊടപ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെക്കണ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.